ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഈ ചാനലിൽ വ്ളോഗുകൾ ചെയ്തിട്ട് യാത്രാ വ്ളോഗുകൾ ചെയ്തിട്ട് കുറച്ചായി. നമ്മൾ നോമ്പ് ആ സമയത്തൊക്കെ യാത്രയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഒരാഴ്ചക്കകം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതാണ്. അജ്മീറിലേക്ക് പോയ രണ്ടാം തവണ പോയ യാത്രയുടെ വിശദമായൊരു വീഡിയോ തന്നെ നമ്മൾ ഈ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങളപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഉള്ളത് ചമ്മാട് ദാർഹുദ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മുന്നിലാണുള്ളത്. ദാർഹുദയെ അറിയാത്തവരുണ്ടാവില്ല. എല്ലാ മലയാളിക്ക് ഏതായാലും അറിയും. കേരളത്തിന് പുറത്തുമകത്തും അറിയപ്പെട്ട ധാരാളം കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ ധാരാളം കാര്യങ്ങൾ നടത്തിയ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ധാരാളം വാഹനങ്ങളും ആളുകളെയും കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ പുതിയ അഡ്മിഷൻ്റെ സമയമാണ്. ഇപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ ഇന്നലെ ആൺകുട്ടികൾക്കായിരുന്നു. ഈ വീഡിയോ ചെയ്യുന്ന അന്ന്, അതായത് ഈ വീഡിയോയിൽ ഈ കാണുന്നത് പെൺകുട്ടികളുടെ അഡ്മിഷന് വേണ്ടി വന്ന ആളുകളാണ്, രക്ഷിതാക്കളാണ്. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഇവിടെ അഡ്മിഷൻ കിട്ടിയാൽ മതിയായിരുന്നു, ഒന്ന് ചാൻസ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വളരെ ആത്മാർത്ഥമായി പേടിച്ച് മനമൊരുക്കി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. രക്ഷിതാക്കളുടെ മുഖത്തൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാലോ അവിടുത്തെ അവസ്ഥ. അപ്പോൾ കുറേ ആളുകൾ അഡ്മിഷന് വരും, ധാരാളം ആളുകൾ സ്ഥാനം കിട്ടാതെ, സീറ്റ് കിട്ടാതെ പുറത്തു പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ടാവാൻ പറഞ്ഞു. എല്ലാ വർഷവും ട്രൈ ചെയ്ത് ഇവിടെ നിന്ന് കിട്ടണമെന്ന് പൂതിയോടെ വരുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഇവിടെ ഈ ദാർഹുദ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ തുടങ്ങിയ സോഷ്യൽ ഇടങ്ങളിലെല്ലാം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ ഞാൻ കാണാനിടയായി. ഒന്ന്, അഷ്കറിൽ എന്ന് പറയുന്ന അഷ്കർ അലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഇവിടെ പഠിച്ചതാണ്, പഠിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് മതം വിട്ടു എന്ന് പറഞ്ഞ് അയാളുടെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അത് സംബന്ധിച്ച് അത് ഏറ്റുപിടിച്ച് ഈ മതത്തെ തേജോവധം ചെയ്യാനും ഈ രംഗത്തെ തേജോവധം ചെയ്യാനും ഈ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ വില കുറച്ച് കാണിക്കാനൊക്കെ ധാരാളം ആളുകൾ ആ വീഡിയോ ഏറ്റുപിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ച, നിങ്ങൾ എന്ത് പ്രചരണം നടത്തിയാലും എന്ത് പ്രസംഗം നടത്തിയാലും ആര് മതത്തിൽ നിന്ന് വിട്ടുപോയാലും അതൊന്നും ഈ സ്ഥാപനത്തെയോ ഈ മതത്തെയോ മതവിശ്വാസികളെയോ ഏൽക്കുന്ന, പോറലേൽപ്പിക്കുന്ന ഒരു സംഭവമല്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രചരണത്തിൻ്റെ തോതനുസരിച്ച്, അതായത് മതം പഠിച്ചാൽ മനുഷ്യൻ ഇങ്ങനെയാവും, ഞാനും മതം പഠിച്ചിട്ടാണ് ഇങ്ങനെ ആയത്, ഇസ്ലാം മതം പഠിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ്, ഞാൻ ഈ സ്ഥാപനത്തിൽ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ എന്താ പറയുക, വല്ലാത്ത ഒരു ആശയത്തിലേക്ക്, ആശയക്കുഴപ്പത്തിലാക്കുന്ന ആളുകൾ, അവരിത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇത് ജനങ്ങളിലേക്ക് എത്തണം, ഈ സത്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം, അതുവഴി ഈ മതത്തിൻ്റെ ആളുകൾ അത് പഠിപ്പിക്കുന്ന സംഭവങ്ങൾ കുറയണം, ഇതൊക്കെയാണല്ലോ അവരുദ്ദേശം ഉണ്ടായിരിക്കുക. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതായത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് സന്തോഷം പകരുന്നത്. അതായത് ഇതിൽ വിശ്വസിക്കുന്ന മക്കളുടെ ഭാവി നോക്കുന്ന രക്ഷിതാക്കൾക്ക്, മതവിശ്വാസികൾക്ക്, ദാർഹുദ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർക്ക്, മതത്തെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രസംഗങ്ങളോ പ്രചരണങ്ങളോ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നത് വളരെ കൃത്യമാണ്, ക്ലിയറാണ്. ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും.